ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വചനദീപ്തിയുടെ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാർ 4:8-16 വരെയുള്ള ഭാഗത്തു നിന്നും ദൈവപുരുഷനെ ആദരിച്ച സ്ത്രീ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവായ ഒരു സ്ത്രീയായിരുന്നു ശൂനേംകാരി സ്ത്രീ. വേദപുസ്തകത്തിൽ പേര് രേഖപ്പെടുത്തിയിട്ടില്ലാത്തതും ശൂനേം എന്ന ദേശത്തിന്റെ പേരിൽ മാത്രം അറിയപ്പെട്ട ഒരു ധനികയായ സ്ത്രീരത്നമായിരുന്നു അവൾ. ശൂനേംകാരിയുടെ ചില സ്വഭാവ ശ്രേഷ്ഠതകൾ എടുത്തു പറയത്തക്കതാണ്. എന്തെല്ലാമായിരുന്നു അവളുടെ സ്വഭാവ ശ്രേഷ്ഠതകൾ? 1. അവൾ സൽക്കാരപ്രിയയായിരുന്നു. അന്യരെ മനസ്സോടെ സൽക്കരിക്കുകയും അവരോട് ദയാപൂർവം പെരുമാറുകയും ചെയ്യുന്നതാണ് ആതിഥ്യം എന്ന് പറയുന്നത്. തിരുവചനം ശ്രേഷ്ഠ ഗുണമായി തന്നെ കരുതുന്നതാണ് അതിഥി സൽക്കാരം. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത് എന്ന് എബ്രയാലേഖനം 13:1 പറയുന്നു. മറ്റുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് കുടുംബജീവിതത്തിലെ ആനന്ദകരമായ ഒരു അനുഭവമാണ്. ഇത് തലമുറകൾക്ക് അനുഗ്രഹവും മാനുഷിക ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതും ആണ്. ശൂനേംകാരി അവളുടെ വീടിന്റെ പടിക്കൽ കൂടെ കടന്നുപോകുന്ന ഏലിശയെ അവളുടെ ഭവനത്തിൽ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അവന് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നതിൽ അവൾ സന്തോഷം കണ്ടെത്തി. ദൈവമക്കളെ സ്വീകരിച്ച് ശുശ്രൂഷിക്കുന്നത് വലിയൊരു പദവിയാണ്. ലുദിയ പൗലോസിനെയും കൂട്ടരെയും തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 16:15 നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിൽ എന്റെ വീട്ടിൽ പാർക്ക എന്ന് അപേക്ഷിച്ച് അവരെ നിർബന്ധിച്ചു. നമ്മുടെ ഭവനങ്ങൾ ദൈവ കേന്ദ്രീകൃത ഇടങ്ങളാകുമ്പോൾ മറ്റുള്ളവർക്കും ഇടം നൽകുന്ന ഭവനങ്ങളാകും. 2. അവൾ ഉൾക്കാഴ്ചയുള്ളവളായിരുന്നു. ഭർത്താവിനോട് അവൾ പറയുന്നു, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇദ്ദേഹം വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. മറ്റുള്ളവരെ തിരിച്ചറിയുന്നത് ഒരു വലിയ കഴിവാണ്. അവൾ അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. ദൈവപുരുഷന്റെ ആവശ്യം മനസ്സിലാക്കി തന്റെ ഭർത്താവിനോട് ആലോചിച്ച് വീടിനോട് ചേർന്ന് ഒരു മാളിക മുറിയും ആ മുറിയിൽ കട്ടിൽ, മേശ, നാൽക്കാലി, നിലവിളക്ക് എന്നീ അത്യാവശ്യ സാധനങ്ങളും ക്രമീകരിച്ചു. കട്ടിൽ ക്ഷീണമകറ്റുന്ന ഇടമാണ്. മേശ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനും ആശയവിനിമയത്തിനും ഉപകരിക്കുന്നതായും സൂചിപ്പിക്കുന്നു. നാൽക്കാലി പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും, നിലവിളക്ക് വെളിച്ചത്തെയും സാക്ഷ്യത്തെയും സൂചിപ്പിക്കുന്നതുമാണ്. ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിന് ഉള്ള മനസ്സ് നമുക്ക് ആവശ്യമാണ്. 3. സ്വാർത്ഥരഹിതമായ ജീവിതത്തിന്റെ ഉടമ. അവളുടെ സ്നേഹത്തിനും കരുതലിനും പ്രവാചകൻ നന്ദി അർപ്പിക്കുന്നു. ഇത്ര താല്പര്യത്തോടെ ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി കരുതി, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് രാജാവിനോടും സേനാപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും അപേക്ഷിക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും സഹായത്തിനു വേണ്ടി അപേക്ഷിക്കാവുന്ന സുവർണ അവസരം. പക്ഷേ അവൾ പറഞ്ഞത് ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു എന്നായിരുന്നു. തികച്ചും സംതൃപ്തിയുടെ വാക്കുകൾ. മക്കളില്ലാത്ത ദുഃഖമുണ്ട്, അതിന് പരിഹാരം വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. പക്ഷേ അവൾ അത് ചെയ്യുന്നില്ല. ആർജവ സംസ്കാരം ശക്തമായിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ ശൂനേംകാരി നല്ല ഒരു മാതൃകയാണ്. ഉള്ളതിൽ തൃപ്തി കണ്ടെത്തുവാൻ നമുക്ക് ഇന്ന് കഴിയുന്നുണ്ടോ? 4. ആത്മനിയന്ത്രണവും ധൈര്യവും ഉള്ളവളായിരുന്നു. അവളുടെ മനധൈര്യം എടുത്തു പറയത്തക്കതാണ്. മരിച്ച മകനെ ഭവനത്തിൽ കിടത്തി ദൈവപുരുഷന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന മകന്റെ അപ്രതീക്ഷിതമായ മരണം അവളെ തളർത്തിയില്ല. ധൈര്യത്തോടെ അവൾ ഏലിശയുടെ അടുത്തേക്ക് പോകുന്നു. അനുഗ്രഹം ലഭിച്ച ഇടത്ത് തന്നെ പരിഹാരം ഉണ്ട് എന്ന് അവൾ വിശ്വസിച്ചു. ഏക മകന്റെ മൃതശരീരം വീട്ടിൽ കിടക്കുമ്പോഴും മനധൈര്യത്തോടും ദൈവവിശ്വാസത്തോടും കൂടെയാണ് അവൾ വർത്തിച്ചത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് തന്റെ മകനെ ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും എത്രമാത്രം ആഴമുള്ളതാണ്. പ്രാർത്ഥന. ദൈവമേ, ഞങ്ങളെ മറ്റുള്ളവരെ ആദരിക്കുന്നവരും നിസ്വാർത്ഥ സേവനത്തിന്റെ ഉടമകളുമായി ജീവിപ്പാൻ ശക്തി നൽകണമേ. ആമേൻ.